നമസ്കാരം നമ്മുടെ മിടുക്കനായ ഫുട്ബോളർ ഐ എം വിജയൻ അദ്ദേഹം ഇപ്പോൾ കളി രംഗത്തില്ല കളിയിൽ നിന്നൊക്കെ വിരമിച്ചിരിക്കുകയാണ് അദ്ദേഹം പക്ഷേ അദ്ദേഹം കളിച്ചിരുന്ന സമയത്ത് നമുക്കറിയാം അദ്ദേഹമായിരുന്നു ഇന്ത്യയിലെ നമ്പർ വൺ ഫുട്ബോളർ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ഒരു കാര്യമാണ് ഓർമ്മ വരുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നു വിജയേട്ടൻ അതായത് ഐ എം വിജയൻ തൃശ്ശൂരിലെ ഇങ്ങനെ നിന്നപ്പോൾ ഒരാൾ ഇങ്ങനെ അടുത്ത് വന്നിട്ട് മടിച്ച് മിടിച്ച് ഐ എം വിജയനാണോ എന്ന് ചോദിക്കുന്നു ഐ എം വിജയൻ അതായത് വിജയേട്ടൻ ഇങ്ങനെ തിരിഞ്ഞ് അദ്ദേഹം അദ്ദേഹത്തിന് നോക്കി എന്നുള്ള അർത്ഥത്തിൽ ചിരിക്കുന്നു തലകൊലക്കുന്നു ഇനി ഇതേ വിജയൻ തന്നെ ഇതേ വിജയൻ്റെ കൂടെ വിജയൻ്റെ ഭാര്യയുണ്ട് അവർ ബംഗാളിൽ കൊൽക്കത്തയിൽ അവരൊരു കാറിൽ യാത്ര ചെയ്യുന്നു ആ കാറൊരു ട്രാഫിക്കിൽ വന്ന് നിൽക്കുന്നു സിഗ്നൽ വീഴണം അപ്പോൾ ഈ ഗ്ലാസിൻ്റെ കാറിൻ്റെ ഗ്ലാസിൻ്റെ അകത്തൂടെ ഒരു മിന്നായം പോലെയോ ഈ വിജയനെ കാണാൻ പറ്റുന്നുള്ളൂ പക്ഷേ അപ്പോഴേക്കും അവിടെയുള്ള കണ്ട ബംഗാളികൾ വളരെ പെട്ടെന്ന് തന്നെ ഈ ഐ എം വിജയനെ തിരിച്ചറിയുന്നു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവുന്നു ശരിക്കും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവുന്നു ഈ ഐ എം വിജയൻ്റെ ഭാര്യ അത് ആദ്യ വിവാഹമൊക്കെ കഴിഞ്ഞ് ആ സമയത്തുള്ള ഒരു കാര്യമാണ് ഈ പറയുന്നത് അവർ ശരിക്കും അത്ഭുതപ്പെട്ടുപോയി കേരളത്തിൽ ഐ എം വിജയനെ എങ്ങനെ സ്വീകരിക്കപ്പെടുന്നു കേരളത്തിന് വെളിയിൽ ബംഗാളിൽ ഐ എം വിജയനെ എങ്ങനെ തിരിച്ചറിയപ്പെടുന്നു ആ രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസമാണ് ഞാൻ ഈ പറഞ്ഞത് ഇവിടെ സംശയിച്ച് സംശയിച്ചാണ് ഒരാൾ ചെന്ന് ചോദിച്ചത് ഐ എം വിജയൻ അല്ലേ എന്ന് ചോദിച്ചിട്ടാണ് ഐ എം വിജയന് ചിരിച്ചുകൊണ്ട് തലവൽക്കേണ്ടി വന്നു ഒരു സിനിമയിൽ ആസിഫ് അലിയോ ആസിഫ് അലിയോട് കുഞ്ചാക്കഭവനല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആ സീനാണ് ഓർമ്മ വരുന്നത് എന്നാൽ ഒരു മിന്നായം പോലെ കണ്ടിട്ട് പോലും ബംഗാളികൾക്ക് മനസ്സിലായി കാരണകത്തിരിക്കുന്നത് ഐ എം വിജയനാണ് ഐ എം വിജയനെ കാണാൻ വേണ്ടിയിട്ട് ആൾ തടിച്ചു കൂടുകയും ട്രാഫിക് ബ്ലോക്ക് വരെ ഉണ്ടാവുകയും ചെയ്തു ഇനി നമ്മുടെ അഭിമാനമായി നമ്മുടെ അഭിമാനം എന്ന് ഈ കേരളത്തിലെ മാത്രമുള്ള മലയാളികൾക്ക് മാത്രമല്ല അഭിമാനം ഇന്ത്യയുടെ മൊത്തം അഭിമാനമായിട്ടുള്ള ഈ രണ്ടുപേരുടെ കാര്യത്തിൽ അതാണ് ഐ എം വിജൻ്റെ കാര്യത്തിലും അതെ പി ടി ഉഷയുടെ കാര്യത്തിൽ അതെ അഭിമാനമായിട്ടുള്ള പി ടി ഉഷ പി ടി ഉഷ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഏഷ്യായിട്ടിൽ നാനൂറ് മീറ്ററിൽ സ്വർണം നേടുന്ന സമയത്ത് ജനിച്ചിട്ട് പോലുമില്ലാത്ത ഇന്ന് തിളങ്ങി നിൽക്കുന്ന അത്ലറ്റുകൾ അതിപ്പോൾ ഹിമാദാസ് ഉൾപ്പെടെയുള്ളവർ പി ടി ഉഷേനെ ഏതെങ്കിലും ദേശീയ വേദി അതായത് കായിക വേദികളിലോ അന്തർദേശീയ വേദികളിലോ ഒക്കെ പി ടി ഉഷേനെ കാണേണ്ടി വന്നാൽ ദൂരെ നിന്ന് നടന്നു വരുന്നതെങ്കിലും കണ്ടാൽ മതി ഓടിയടുത്തെത്തുകയും വളരെ ആദരവോടെയും ബഹുമാനത്തോടെയും കാണുന്നതാണ് അതാരും ആയിക്കോട്ടെ അത്ലറ്റ് ആണോ അല്ലെങ്കിൽ കായിക രംഗത്തുള്ളവരാണോ അത്രയും ബഹുമാനവും ആദരവും കിട്ടുന്ന വ്യക്തി തന്നെയാണ് പി ടി ഉഷ എന്നാൽ നമ്മൾ നമ്മുടെ സ്വന്തം വിലമതിക്കാനാവാത്ത ഈ മാണിക്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് നോക്കുക കഴിഞ്ഞ ദിവസം തന്നെ പി ടി ഉഷയ്ക്ക് രാജ്യസഭ എം പി ആയിട്ട് നോമിനേഷൻ ലഭിക്കുന്നു രാജ്യം ഭരിക്കുന്ന ബി ജെ പി ആണ് നൽകിയത് പക്ഷേ അപ്പോഴേക്കും സോഷ്യൽ മീഡിയയിൽ വരുന്ന ഓരോ പോസ്റ്റുകളും കമൻ്റുകളും നോക്കുക ചാണകത്തിൽ വീണു എന്ന തരത്തിലാണ് പിന്നെ അത്രയും നേരം നല്ലത് പറഞ്ഞുകൊണ്ടിരുന്നവർക്കെല്ലാം പിന്നെ പി ടി ഉഷ മോശക്കാരിയായി എന്തുകൊണ്ടാണ് ഈ കേരളത്തിൽ മാത്രം മലയാളത്തിൽ മാത്രം എന്തിനും ഏതിനും മതവും രാഷ്ട്രീയവും ഒക്കെ ഇങ്ങനെ കുത്തിക്കളർത്തേണ്ടി വരുന്നത് വലിയ ഗതികേട് തന്നെയാണ് വലിയ കഷ്ടം തന്നെയാണ് സത്യത്തിൽ മലയാളികൾ കുറച്ചുകൂടി ബെറ്റർ ബെറ്ററായിട്ടുള്ള രാഷ്ട്രീയക്കാരെയും കുറച്ചുകൂടി നല്ല സാംസ്കാരിക സാമൂഹിക പ്രവർത്തകരെയും ആ പ്രവർത്തനവും അർഹിക്കുന്നുണ്ട് നിർഭാഗ്യവശാൽ അതിവിടെ കിട്ടുന്നില്ല വെബ്ഡസ്